വചനം മാംസമായി തീർന്നവൻ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, സ്നേഹത്തോടെ ഈശോയെ വിളിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മാംസം ധരിച്ചതാണല്ലോ പുത്രനായ ഈശോ, അതാണല്ലോ ഈ ദിവസം മുഴുവനും നമ്മൾ ആഘോഷിക്കുന്നതും ജീവിതം കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നതും ഏറ്റുപറയുന്നതും. രാജാധിരാജനായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ക്രിസ്മസ് ആഘോഷം കർത്താവ് നമ്മെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്ന ദിനമാണ്. യോഹന്നാൻ ശ്ലീഹ പറഞ്ഞില്ലേ, യോഹന്നാൻ്റെ സുവിശേഷം 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് വചനം പറയുന്നത്. ഇതാ വചനം മാംസമായവൻ നമ്മുടെ ഇടയിൽ വസിക്കുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ മഹത്വമാണ് നമ്മുടെ കണ്ണുകൾ ഇപ്പോൾ ദർശിക്കുന്നത്. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം ഇതാ യൽധാരയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന നിമിഷം. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണപ്പെടുന്ന പ്രതിരൂപമായി ഇതാ ഈശോ യൽധാരയിൽ. കർത്താവിനെ ആരാധിക്കാം മക്കളെ. ഈ നിമിഷങ്ങളിലൊക്കെ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടെല്ലാം ദൈവത്തെ ആരാധിക്കാം. കാരണം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു ഈ ദിവസക്കാലം മുഴുവനും. രക്ഷാകര രഹസ്യത്തിൻ്റെ അവലിയ പദ്ധതിയുടെ സ്നേഹത്തിലേക്ക് സ്വർഗം നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി സുവിശേഷകൻ 1:21 നാം വായിക്കുന്നുണ്ട്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. എന്ന് പറഞ്ഞാൽ യേശു ലോകത്തിലേക്ക് വന്നത് മത്തായി 9:13 പറഞ്ഞു വച്ചിരിക്കുന്നത് പോലെ പാപികളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. പാപികളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് യേശു പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ മക്കളെ, എന്നെയും നിങ്ങളെയും വിളിക്കാനും വേർതിരിക്കാനും സ്വന്തമാക്കി മാറ്റാനുമാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്, മനുഷ്യനായി അവതരിച്ചത്. അവൻ മനുഷ്യനായി തീർന്നപ്പോ ഒരു മനുഷ്യൻ്റെതായ സകല വേദനകളും അവന് മനസ്സിലാക്കാൻ പറ്റും. ഈ മനുഷ്യനായി തീർന്നപ്പോ നമ്മുടെ തലത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു, നമ്മുടെ വേദനകൾ അറിയാൻ, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ, നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളുടെ ഭാരം അറിയാൻ, തീവ്രത അറിയാൻ ഇപ്പം ഈശോയ്ക്ക് പറ്റും. കാരണം അവൻ മനുഷ്യനായി തീർന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ നമ്മെ പോലെ ഈ ഭൂമിയിൽ വസിച്ചു. അതുകൊണ്ട് മോളെ, ഈ ദിവസം വലിയ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ദിവസമാണ്. കാരണം നിന്റെ വേദനകളിലേക്ക് ദൈവം ഇറങ്ങി വന്ന ദിവസമല്ലേ ഇത്. മോളെ മോനെ, നമ്മുടെ സങ്കടങ്ങളിലേക്കും സ്വകാര്യ നൊമ്പരങ്ങളിലേക്ക് പോലും ഈശോ ഇറങ്ങി വന്ന സമയമാണിത്, നിമിഷങ്ങളാണിത്. അതുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ടതൊന്നു മാത്രം, ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ, നമ്മെ വീണ്ടെടുക്കാൻ ഈ ലോകത്തിലേക്ക് വന്ന ഈശോയെ ആരാധിക്കുമ്പോൾ ഈശോ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷമാണ്, ഇറങ്ങി വരുന്ന നിമിഷമാണ്. ഈശോയെ, നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നിന്നെ ആരാധിക്കാൻ മാത്രമേ പറ്റൂ. കാരണം നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. നീ മാത്രമാണ് എല്ലാ സ്തുതിക്കും മഹിമയ്ക്കും യോഗ്യനായവനെന്ന് ഇതാ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ ഏതാനും നിമിഷങ്ങള് നിന്റെ സാന്നിധ്യത്തിലായിരുന്ന ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോൾ ഈശോയെ, ഞങ്ങൾക്ക് പറയാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ, ഞങ്ങളെ നീ സമൃദ്ധമായി അനുഗ്രഹിച്ചു, ഞങ്ങളുടെ ജീവിതത്തെ നീ കൈപിടിച്ചുയർത്തി, നന്ദി പറയുന്നു. അതോടൊപ്പം
കർത്താവേ, നിന്റെ കരുതലിന്റെ നിന്റെ സ്നേഹത്തിന്റെ നിന്റെ കാരുണ്യത്തിന്റെ കരം വെളിപ്പെടേണ്ട അനേകം മക്കള് ഇതാ ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഈശോയേ, നിന്റെ കരുണയുടെ കരം നീട്ടണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് രക്ഷ. ലോകം മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം നിന്റെ നാമമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയാൻ പറ്റാത്ത എല്ലാ മക്കളെയും ഇതാ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ സ്നേഹത്തിൽ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു, സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്നു. എല്ലാ മക്കളെയും സത്യം അറിയണം, എല്ലാ മക്കളെയും സത്യത്തിന്റെ സ്വാതന്ത്ര്യം അറിയണം, എല്ലാ മക്കളെയും രക്ഷ അനുഭവിക്കണം, എല്ലാ മക്കളും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ഈശോയേ, അതിനായി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ രക്ഷക കർത്താവേ നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ രക്ഷകനാണെന്നും നീ മോചകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ യേശുവേ രക്ഷക രക്ഷക കർത്താവേ നാഥനേ, യേശുവേ യേശുവേ രക്ഷക രക്ഷക കർത്താവേ നാഥനേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ ആരാധന നിമിഷങ്ങളിൽ ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ഈ ലോകം ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യം.